പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെയും പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി രോഗീബന്ധു സംഗമം നടത്തി. പെരിങ്ങനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോഴും പോകേണ്ടതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അവരെ എങ്ങനെയായാലും സ്മിതയും സ്റ്റാഫുകളും എത്തിപ്പെടുന്നുണ്ട്, ആശമാരും എത്തിപ്പെടുന്നുണ്ട്. ഇനി കൂടുതൽ നമ്മളുടെ സംവിധാനത്തിലേക്ക് പോകാനുള്ള അല്ലെ സമയം ഇനി ഒന്നുകൂടി ആഴ്ചയിൽ ഒരു ദിവസം എന്നാക്കാനുള്ള ഒരു നടപടി കൂടി നമ്മൾ ആലോചിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാൽ എത്ര തന്നെ ആയാലും അല്ലെ നമ്മളുടെ ഒരു പരിചരണം എന്ന് പറയുന്നത് ഇനിയുണ്ടാവും. നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവൂലേ. നമുക്കറിയാം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം പല സംഘടനകൾ ഇപ്പൊ പാലിയേറ്റീവ് ആയിട്ട് നമ്മൾക്ക് പോകുന്നുണ്ടെന്ന് അറിയാം. എല്ലാവിധ എല്ലാവരുടെയും സഹായത്താൽ തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള രോഗികൾക്ക് ഒരു തണലായി മാറുന്നതെന്നും നമുക്കറിയാം. ഏകദേശം 900,000 രൂപയാണ് ഓരോ വർഷവും നമ്മൾ ഈ പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഭാഗമായി നമ്മുടെ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, സി ഡി എസ് ചെയർപേഴ്സൺ സരിത കണ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്രീകുമാർ, ഡോക്ടർ ഷാലു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് നഴ്സ് സ്മിതയെ ചടങ്ങിൽ ആദരിച്ചു. I call it a memory. The moment she comes back to her home from the school, she picks up her books. She comes to us, Mommy, Daddy, I want to write. I want to learn. I want to do it right now. This change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills by these wonderful addition of this carpet time and circle time in their education system. And they are also giving equal importance to the extracurricular activities like swimming, horse riding and skating, etc. So all these activities promote physical health and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.